വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ രണ്ടാമത്തെ സോളാർ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായി. കാസർഗോഡ് പൈവളിക കൊമ്മൻകളയിലാണ് 50 മെഗാവാട്ട് ശേഷിയുള്ള പാർക്ക് പൂർത്തിയായിരിക്കുന്നത്. പാർക്ക് ഈ മാസം 23 മുഖ്യമന്ത്രി കമ്മീഷൻ ചെയ്യും. ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ ഉൾപ്പെടുത്തിയാണ് കാസർഗോഡ് ജില്ലയിൽ സൗരോർജ്ജ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ലക്ഷ്യമിട്ട 4 പദ്ധതികളെ രണ്ടാമത്തേത് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കി. 250 ഏക്കർ ഭൂമിയിൽ 165,000 പാലുകൾ സ്ഥാപിച്ചാണ് വൈദ്യുതോൽപാദനം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KCB കുബനൂർ സബ്സ്റ്റേഷനിൽ എത്തിച്ച് വിതരണം ചെയ്യും. ഇവിടെ ഒരു ദിവസം ശരാശരി 2.3 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ, നേരത്തെ ആദ്യഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ, ഇവിടെ 3 ലക്ഷത്തോളം യൂണിറ്റ് വൈദ്യുതി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ തെഹ്രി ഹൈഡ്രോ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പാർക്കിന്റെ നിർമ്മാണ ചുമതല. 246 കോടി രൂപ പദ്ധതിക്കായി കോർപ്പറേഷൻ മുതൽ മുടക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വൈദ്യുതി യൂണിറ്റ് 3 രൂപ 10 പൈസ നിരക്കിൽ KCB വാങ്ങും. 3 വർഷം മുൻപ് അമ്പലത്തറ പാർക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു. ചീമേനി സോളാർ പാർക്ക് കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ കാസർഗോഡ് ജില്ല സൗരോർജ്ജ രംഗത്ത് സ്വയം പര്യാപ്തത നേടും. ന്യൂസ് 18 കാസർഗോഡ്. ശബരിമല ഇടത്താവളത്തിനായി 4 കോടി ബഡ്ജറ്റിൽ വകയിരുത്തിയതോടെ ഇടുക്കി കമ്പമേട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾക്ക് തുടക്കം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചത്. തെലുങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ കുമളിക്ക് പുറമെ പ്രധാനമായും ആശ്രയിക്കുന്നത് കമ്പം കമ്പമേട് പാതയെയാണ്. 100 കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തെത്തുന്ന തീർത്ഥാടകർക്ക് കമ്പമേട്ടിൽ ഇടത്താവളമൊരുക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തമിഴ്നാട്, തെലുങ്കാന, അയ്യപ്പകുടി സമാജങ്ങളും പലതവണ സംസ്ഥാന സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്തും കമ്പമേട് പോലീസും അയ്യപ്പ സേവാ സംഘവും സംയുക്തമായി ഒരുക്കുന്ന താൽക്കാലിക സംവിധാനം മാത്രമാണ് മണ്ഡലകാലങ്ങളിൽ ഭക്തർക്ക് ആശ്രയം. ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്നതോടെ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഭക്തരും പ്രതീക്ഷയിലാണ്. കമ്പമേട്ടിന് സമീപം അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനോ വിരിവെക്കുന്നതിനോ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ സംസ്ഥാന സർക്കാർ പുതിയ ബഡ്ജറ്റിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഇടത്താവളമൊരുക്കുന്നതിനായി 4 കോടി രൂപ അനുവദിച്ചതായി അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. സർക്കാരിൻ്റെ ഈ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ്. കമ്പമേട്ടിൽ നിന്ന് 165 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ശബരിമലയിലെത്താൻ. ഇടത്താവളം ഒരുങ്ങുന്നതോടെ അയ്യപ്പ ഭക്തർക്ക് വിരിവെച്ച് ഒരു ദിവസം വിശ്രമിച്ച് ക്ഷീണമകറ്റി ദർശനം നടത്തി മടങ്ങാനാകും. ശബരിമല പോലീസ് ചെക്ക് പോസ്റ്റും കമ്പമേട്ടിൽ സ്ഥാപിക്കും. ശുചിമുറികൾ, വാഹന പാർക്കിംഗ്, കിടക്കകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാകും ഒരുക്കുന്നതെന്ന് മന്ത്രി MM മണിയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് 18 കമ്പമേട്. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തൃശൂർ കോർപ്പറേഷനിലെ പുല്ലഴി ഡിവിഷനിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വാശിയേറിയ പ്രചാരണം നടന്ന പുല്ലഴിയിലെ വോട്ടെടുപ്പ് ഇടത് വലത് മുന്നണികൾക്ക് നിർണായകമാണ്. തൃശൂർ കോർപ്പറേഷനിലെ നിർണായകമായ പുല്ലഴി ഡിവിഷനിൽ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. കോൺഗ്രസിന് മുൻതൂക്കമുള്ള ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി KRamanathan പലതവണ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ്. ഇലക്ഷൻ പ്രവർത്തനം തുടങ്ങിയ സമയം തൊട്ട് ഇതുവരെ നല്ല വിജയപ്രതീക്ഷയിലാണ്. ഓരോ ദിവസം കൂടി ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ആത്മവിശ്വാസം വന്നുകൊണ്ടിരിക്കുകയാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റിൽ UDFന്റെ പുല്ലഴിയിലെ മുൻ കൗൺസിലറാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. തൃശ്ശൂർ കോർപ്പറേഷൻ ഉറച്ച ഭരണമാണ്, ദൃഢഭരണമാണ്. ആ ദൃഢഭരണത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങൾ തയ്യാറാണ് എന്നാണ് ഞാൻ എനിക്ക് വോട്ടർമാരെ കാണുമ്പോൾ റെസ്പോൺസ്. നേരത്തെ BDJS നൽകിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതോടെ BJP സീറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ തുണയ്ക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഒരു പുതിയൊരാളെ ഈ ഡിവിഷനിൽ കൊണ്ടുവരണം, അത് അതിനുവേണ്ടിയിട്ട് എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് എനിക്കുണ്ട്. 100%, ഏകദേശം 50% വോട്ട് നേടിക്കൊണ്ട് ഈ ഡിവിഷനിൽ നിന്ന് NDA സ്ഥാനാർത്ഥിയായി എന്നെ തെരഞ്ഞെടുക്കുമെന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഇരു മുന്നണികൾക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതനെ മേയറാക്കിയാണ് ഇടതുമുന്നണി ഭരണം പിടിച്ചത്. LDFും UDFും തമ്മിൽ ഒരൊറ്റ സീറ്റിന്റെ വ്യത്യാസം മാത്രമേയുള്ളൂ. വോട്ടെടുപ്പ് നടന്ന 54 ഡിവിഷനുകളിൽ LDFന് 24ഉം UDFന് 23ഉമാണ് സീറ്റ് നില. ന്യൂസ് 18 തൃശൂർ. ഗ്രാമ്പൂ വിലയിടിവിൽ നിരാശരായി കർഷകർ. 500 രൂപയിൽ താഴെയാണ് നിലവിൽ ഗ്രാമ്പൂവിന്റെ വിപണി വില. ഇപ്പോഴത്തെ വില കൂലി കൊടുക്കാൻ പോലും തികയില്ലെന്ന് കർഷകർ പറയുന്നു. ജാതികൃഷിയോടും ഏലകൃഷിയോടും കിടപിടിച്ചിരുന്ന ഹൈറേഞ്ചിലെ മറ്റൊരു പ്രധാന കൃഷിയായിരുന്നു ഗ്രാമ്പു കൃഷി. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗ്രാമ്പൂവിനുണ്ടായ വിലയിടിവ് കർഷകരെ നിരാശരാക്കുകയാണ്. 500ൽ താഴെയാണ് നിലവിൽ ഗ്രാമ്പൂവിന്റെ വിപണി വില.
മുമ്പ് 1500 വരെ വിലയുണ്ടായിരുന്നു. ഹൈറേഞ്ചിൽ ലമ്പാടും ഗ്രാമ്പു കൃഷിയും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗ്രാമ്പുവിന് വില തീരെ ഇല്ലാതെയായി. ഏതാണ്ട് 1500 ഒരു കിലോ ഗ്രാമ്പുവിന് നിന്നത് ഇപ്പോൾ അത് 500-450 താണിരിക്കുന്നു. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമ്പു വിളവെടുക്കുവാനോ അത് തൊഴിലാളികളെ കൊണ്ട് വിളവെടുപ്പിച്ചാൽ അതിന് കൂലി കൊടുക്കാനോ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിലയിടിഞ്ഞതോടെ പലരും വിളവെടുപ്പ് വേണ്ടെന്ന് വെക്കുകയാണ്. വിളവെടുപ്പ് കൂലിയും ഇപ്പോഴത്തെ വിപണി വിലയും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ നഷ്ടം ബോധ്യമാകും. 1000 രൂപയ്ക്കടുത്തെങ്കിലും ഗ്രാമ്പുവിന് വില ലഭിച്ചെങ്കിലേ നഷ്ടം ഒഴിവാക്കി മുന്നോട്ടു പോകാനാകൂ. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുകൾ ഒപ്പിട്ട ഇറക്കുമതി കരാർ മറ്റു വിളകൾക്കെന്ന പോലെ ഗ്രാമ്പുവിനും തിരിച്ചടിയായിട്ടുണ്ടെന്ന് കർഷകർ ആരോപിക്കുന്നു. ന്യൂസ് 18 അടിമാലി. കാലം തെറ്റി പെയ്ത കനത്ത മഴയെ തുടർന്ന് ഹൈറേഞ്ചിലെ വിളവെടുപ്പിന് മുന്നേ കാപ്പിച്ചെടികൾ പൂവിട്ടു. പഴുത്ത കാപ്പിക്കുരു വിളവെടുപ്പിന്റെ സമയത്ത് ചെടി പൂവിട്ടത് അടുത്ത വർഷത്തെ വിളവിനെ സാരമായി ബാധിക്കും. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് ഹൈറേഞ്ച് മേഖലയിൽ കാപ്പിയുടെ വിളവെടുപ്പ് കാലം. കാലം തെറ്റിപ്പെയ്യുന്ന മഴയെ തുടർന്നാണ് ഹൈറേഞ്ചിലെ കാപ്പിച്ചെടികൾ വ്യാപകമായി പൂവിട്ടത്. ഇനി വിളവെടുക്കുമ്പോൾ വിരിഞ്ഞ പൂവുകളെല്ലാം കൊഴിഞ്ഞുപോകുന്നതിനാൽ അടുത്ത വർഷം ആദായം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. ഈ വർഷം മിക്കയിടങ്ങളിലും മികച്ച വിളവായിരുന്നു ലഭിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ മഴ വിളവെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു. വിളവെടുപ്പിന് പ്രായമായിട്ടുള്ള കാപ്പിക്കുരു പറിച്ചെടുക്കുന്നതിനോ അത് ഉണങ്ങിയെടുക്കുന്നതിനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാപ്പിക്കുരു പഴുത്ത് ചൂട്ടിലേക്ക് വീണ് വൻ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളവെടുപ്പിന് മുമ്പായിട്ട് തന്നെ കാപ്പി പൂക്കുന്നത് മൂലം അടുത്ത വർഷവും ഇതുപോലെ കാപ്പിക്കുരു ലഭിക്കുന്നതിന് സാധിക്കാതെ വരുന്നൊരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. മുൻപ് ഇടുക്കി ജില്ലയിൽ വ്യാപകമായി കാപ്പി കൃഷി ചെയ്തു വന്നിരുന്നു. വിലക്കുറവും ഉൽപാദനക്കുറവും കീടബാധയും മൂലം കാപ്പി കൃഷിയിൽ നിന്നും കർഷകർ പിന്തിരിയുന്ന അവസ്ഥയാണിപ്പോൾ. ജില്ലയിൽ 80% റോബസ്റ്റായും 20% അറബിയുമാണ് കൃഷി ചെയ്യുന്നത്. കാപ്പിക്കുരു വിളവെടുക്കുവാൻ പാകമാകുമ്പോൾ കായ്തുരപ്പൻ രോഗം വരുന്നതും വിളവിനെ ബാധിക്കുന്നുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. പയ്യന്നൂർ കവ്വായി പാലം അപകടാവസ്ഥയിൽ. 40 വർഷം പഴക്കമുള്ള പാലത്തിന്റെ അടിഭാഗം കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ തുരുമ്പെടുത്ത നിലയിലാണ്. പയ്യന്നൂർ നഗരസഭയുടെ പടിഞ്ഞാറൻ ഭാഗമായ കവ്വായി ദ്വീപിനെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക മാർഗമാണ് കവ്വായി റോഡ് പാലം. 1976 നിർമ്മിച്ച പാലം തകർച്ചയുടെ വക്കിലാണ്. നിലവിൽ അപകടകരമായ പാലങ്ങളുടെ പട്ടികയിലാണ് കവ്വായി പാലവും ഉള്ളത്. പുനർനിർമ്മാണത്തിനായി സ്ഥലമെടുപ്പ് തുടങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് സ്തംഭിച്ചു. പാലത്തിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തി നിരവധി നിവേദനങ്ങൾ അധികൃതർക്ക് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. 1976 ഉദ്ഘാടനം ചെയ്ത ഈ പാലം ഏകദേശം 44 വർഷമായി. ഇത് വളരെ ശോചനീയാവസ്ഥയിലാണ് ഉള്ളത്. 10-20 വർഷം മുമ്പേ തന്നെ ഈ ഒരു കാര്യം അധികൃതരെ അറിയിച്ചെങ്കിൽ പോലും വ്യക്തമായിട്ട് അതിനൊരു പിന്നെ നടപടികളോ അല്ലെങ്കിൽ പുതിയ പാലത്തിൻ്റെ ഒരു കാര്യത്തിനോ ഇതുവരെ ആയിട്ടും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ പാലം ഒരു ഭാഗത്ത് ഇരുന്നു പോയിട്ടുണ്ട്, കോൺക്രീറ്റുകൾ ഇളകിയിട്ടുണ്ട്, കമ്പി ദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും ഒരു ദുരന്തം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അടിയന്തരമായും ഈ കവ്വായി പാലം പുതുക്കി പണിയുക എന്നുള്ളൊരു ആവശ്യമാണ് ഞങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നാട്ടുകാർക്ക് ഭയമാണ്. ഏതൊരാവശ്യത്തിനും പയ്യന്നൂർ ടൗണിനെ ആശ്രയിക്കേണ്ടി വരുന്ന കവ്വായിയിലെ ജനങ്ങൾക്ക് നല്ലൊരു റോഡ് പാലം അത്യാവശ്യമാണ്. നിർത്തിവച്ച നടപടിക്രമങ്ങൾ പുനരാരംഭിച്ച് പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പയ്യന്നൂർ. താമരശ്ശേരി ബസ് ബേയിലെ ഓടയുടെ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ മാറ്റാൻ നടപടിയില്ല. ബസ് ബേക്ക് മുൻവശത്തെ ഓവുചാലിന്റെ സ്ലാബ് തകർന്നതിനാൽ വാഹനങ്ങളും യാത്രക്കാരും കുഴിയിൽപ്പെടുന്നത് പതിവാണ്. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിലെ പ്രധാന ബസ് സ്റ്റാൻഡാണ് താമരശ്ശേരിയിലേത്. താലൂക്ക് ആസ്ഥാനമായതിനാൽ പല കാര്യങ്ങൾക്കായി ടൗണിലെത്തുന്നത് ഒട്ടേറെ പേരാണ്. ബസ് ബേയുടെ സമീപത്തെ ഓടകളുടെ അറ്റകുറ്റപ്പണി ഏറെ നാളത്തെ ആവശ്യമാണ്. ബസ് ബേയ്ക്ക് മുന്നിൽ ഓടയുടെ സ്ലാബ് തകർന്ന് വലിയ കുഴി രൂപപ്പെട്ടത് ഏതാനും നാൾ മുൻപാണ്. ബസ്സുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഭാഗത്ത് സ്ലാബ് തകർന്നതിനാൽ ടയറുകൾ കുഴിയിൽ അകപ്പെടും. കഴിഞ്ഞ ദിവസം ഓവുചാലിൽ കുടുങ്ങിയ ബസ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് കരകയറ്റിയത്. വയനാട്ടിലോട്ട് പോകുന്ന ബസ് സ്റ്റാൻഡിൽ പിന്നെ അവിടെ ആൾക്കാർക്ക് നിൽക്കാനോ ഇറങ്ങാനോ ബസ് നിർത്തിയിട്ട് ഇറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ ഗർത്തം അവിടെ സ്ലേവ് പൊട്ടിയിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആൾക്കാർ ഇറങ്ങിയാൽ ആ കുഴിയിൽ കാണുക ഇറങ്ങുക. അപ്പോൾ എന്താ പറയുക, ആൾക്കാർ കാല് കുടുങ്ങിയിട്ടും കയറാൻ പ്രായമുള്ള സ്ത്രീകളും മറ്റുമൊക്കെ വലിയ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. കാൽ കുരുങ്ങി വീഴുന്നവർ ബസ് ചക്രങ്ങൾക്കിടയിൽപ്പെടാനും സാധ്യതയേറെയാണ്. വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ ഉടൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 താമരശ്ശേരി.
ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസമായിട്ടും തുറക്കാതെ ഇടുക്കി തോപ്രാംകുടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമ്പോഴും സ്റ്റാൻഡിൽ ബസ് കയറുവാൻ നടപടിയില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഉദ്ഘാടനം നടത്തിയതെന്നാണ് ആരോപണം. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തോപ്രാംകുടി ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായത്. കാലാകാലങ്ങളിൽ ഓരോ ഭരണസമിതിയും ബസ് സ്റ്റാൻഡിനായി മുടക്കിയ തുക ഏകദേശം 1 കോടിയോളം വരും. ഏറ്റവും ഒടുവിൽ MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തുടർന്ന് 4 മാസം മുൻപ് ഉദ്ഘാടനവും നടത്തി. എന്നാൽ ഉദ്ഘാടന ദിവസം മാത്രമാണ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയത്. RTOയുടെ അനുമതി ലഭിക്കാത്തതാണ് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങാത്തതിന് കാരണം. ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് വ്യാപാരികളാണ്. മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് പഞ്ചായത്തിന് തന്നെ സ്ഥലം കിടപ്പുണ്ട്. ബസ്സുകൾ പാർക്ക് ചെയ്യാൻ പാകത്തിന് ഉള്ള രീതിയിൽ തന്നെ കിടപ്പുണ്ട്. ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബസ് സ്റ്റാൻഡിനെ ടൗണിലേക്കാക്കി ആളുകൾക്ക് കൂടുതൽ പ്രയോജനകരവും വ്യാപാരികൾക്ക് ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കെല്ലാം പ്രയോജനകരമാകുന്ന രീതിയിൽ മാറ്റിയെടുത്തെങ്കിലേ ടൗണിൻ്റെ വികസനത്തിന് ഇത് ഉതകുകയുള്ളൂ. അതേസമയം ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥലമുണ്ടായിരുന്നിട്ടും ഇത് ഉപയോഗപ്പെടുത്താതെ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്ററോളം മാറി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. അടിയന്തരമായി സ്റ്റാൻഡിൽ ബസ് ഇറക്കുവാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. News 18 തോപ്രാംകുടി. കാസർഗോഡ് വലിയ പറമ്പിലെത്തുന്ന സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പഞ്ചായത്ത് ജാഗ്രതാ സമിതി. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ വലിയപറമ്പ് കടൽ തീരത്തെത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതോടെയാണ് നടപടി. മാവേലിക്കടപ്പുറം ഇടയിലാട് പാലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ വലിയ തോതിലാണ് സന്ദർശകർ വലിയ പറമ്പിൽ എത്തുന്നത്. കടൽ തീരത്ത് സമയം ചെലവഴിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ എത്തുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ സന്ദർശകരുടെ തിരക്ക് കൂടുതലാണ്. ഇതോടെയാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജാഗ്രതാ സമിതി തീരുമാനിച്ചത്. കടപ്പുറത്ത് വന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വരുന്ന ആളുകൾ അപകടകരമാകും വിധം പിന്നെ കടലോരത്ത് നിരവധി തവണ നിരവധി സമയങ്ങളിൽ ചെലവഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിശോധന അനിവാര്യമായി വന്നിരിക്കുന്നത്. ബീച്ചിലെത്തുന്നവർ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകണമെന്നാണ് നിർദ്ദേശം. 4 മണിക്കും 6 മണിക്കുമിടയിൽ 150 വാഹനങ്ങളെ മാത്രമേ പഞ്ചായത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. മാഷ് പദ്ധതിയുടെ ഭാഗമായുള്ള അധ്യാപകരും പോലീസും ജാഗ്രതാ സമിതിക്ക് പിന്തുണയുമായുണ്ട്. അപകട സാധ്യതയുള്ള ബീച്ചിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കടലിലിറങ്ങുന്ന ഒഴിവാക്കാൻ അപായ സൂചനാ ബോർഡുകളും സ്ഥാപിക്കും. News 18 വലിയപറമ്പ. വടകര ടൗണിലെ പ്രധാന പാതയായ ക്യൂൻസ് റോഡ് നവീകരണം അന്തിമഘട്ടത്തിൽ. റോഡ് വീതി കൂട്ടി ഇന്റർലോക്ക് പണികൾ പൂർത്തിയായി വരുന്നു. ഏറെക്കാലത്തെ ആവശ്യത്തിനൊടുവിലാണ് നവീകരണം നടക്കുന്നത്. വടകര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാർക്കറ്റ് റോഡിലേക്കുള്ള ക്യൂൻസ് റോഡിന്റെ നവീകരണമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കാൻ വ്യാപാരികളും നാട്ടുകാരും നിരന്തരം സമരം ചെയ്തിരുന്നു. അഴുക്കുവെള്ളം നിറയുന്ന ഓവുചാലുകളും ആളെ വീഴ്ത്തുന്ന കുഴികളും നിറഞ്ഞതായിരുന്നു ഈ റോഡ്. റോഡ് വീതി കൂട്ടി മെയിൻ റോഡ് മുതൽ പള്ളി പരിസരം വരെ ഇന്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. ഇരുമ്പ് ഗ്രില്ലിട്ട നടപ്പാതയും തയ്യാറായി. പാത നിർമ്മാണം പൂർത്തിയാവുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. പഴയ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഹൃദയഭാഗമാണ് ഈ ക്യൂൻസ് റോഡ്. ഇത് സൗന്ദര്യവൽക്കരിക്കുന്നതിൽ കച്ചവടക്കാർ വളരെ സന്തോഷം പൂർവ്വം സ്വീകരിക്കുകയാണ്. എപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡായിരുന്നു ഇത്. അത് മാത്രമല്ല കുണ്ടും കുഴിയും കാരണം വെള്ളം നിറഞ്ഞ് ആൾക്കാർ നടന്നു പോകുമ്പോൾ പിന്നെ ചളി തെറിക്കുകയും അതുപോലെ തന്നെ കടകളിൽ തന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വളരെ കാലം അങ്ങനെ തുടർന്നു പോയ ഒരു റോഡാണിത്. അങ്ങനെ നിരന്തരം നമ്മളെ പിന്നെ വ്യാപാരി വ്യവസായ സമിതിയും ഏകോപന സമിതിയെല്ലാം നിരന്തരം നിവേദനം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഈ റോഡ് പിന്നെ MLA ഫണ്ടിൽ നിന്നും പാസ്സായിരിക്കുന്നത്. CK നാണു MLA ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. റോഡിന്റെ വശങ്ങളിൽ വഴിവിളക്കുകൾ കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് വ്യാപാരികൾ നഗരസഭയ്ക്കും MLAക്കും നിവേദനം നൽകിയിട്ടുണ്ട്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഈ മാസം തന്നെ നടത്താനാണ് തീരുമാനം. News 18 വടകര. ആലക്കോട് ടൗണിൽ കുണ്ടുംകുഴിയുമായ റോഡിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. സെൻട്രൽ ബസാറിൽ നിന്നും പെരുനിലം ഭാഗത്തേക്ക് കടന്നുപോകുന്ന റോഡിലെ കുഴികളാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. ആലക്കോട് ബസ് സ്റ്റാൻഡിനെ മെയിൻ റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡാണ് തകർന്നത്. ഓരോ മിനിറ്റിലും ഒട്ടേറെ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായെങ്കിലും പഞ്ചായത്ത് അധികൃതർ കണ്ടമട്ടില്ല. കുത്തനെയുള്ള ഇറക്കത്തിൽ കുഴികളും രൂപപ്പെട്ടതോടെ ഇരുചക്രവാഹനത്തിലുള്ളവർ അപകടപ്പെടുന്നുമുണ്ട്. മറിഞ്ഞു വീഴുന്നവർക്ക് പ്രാഥമിക ചികിത്സ നൽകേണ്ടത് വ്യാപാരികളുടെ ചുമതലയായി മാറിയിരിക്കുകയാണ്. ജനത്തിന് ഉപകാരമുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ള സത്യം ഞാൻ പറഞ്ഞാൽ ഈ റോഡിന്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇതാണ് അവസ്ഥ. ഇവിടെ വന്നിട്ട് ഉരുണ്ടിപ്പം ഞങ്ങൾ ഓടിപ്പോയി പിടിച്ച് പൊന്നിച്ച് ആൾക്കാരെ ഏൽപ്പിച്ച് വിടണം. ഒരു 8 മാസക്കാലമായി ഈ റോഡ് ഇത്ര മോശമായിട്ട് കിടക്കാനായിട്ട്.
അധികാരികളെല്ലാം വിളിച്ച് പറഞ്ഞു, എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്, എന്നിട്ടൊന്നും ഇതിന്റെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. താൽക്കാലികമായി കുഴികൾ അടയ്ക്കാൻ തയ്യാറായി വ്യാപാരികൾ രംഗത്തെത്തിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ അനുമതി നൽകിയിട്ടില്ല. ഇതുവഴിയുള്ള യാത്ര കാൽനടക്കാർക്കും ദുസ്സഹമായിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കരിങ്കൽ ചീളുകൾ തെറിക്കുന്നതും പതിവായിട്ടുണ്ട്. അപ്രധാനമായ പല റോഡുകൾക്കും ഫണ്ട് നീക്കിവെച്ചിട്ടും പ്രധാന റോഡിനെ അവഗണിക്കുകയാണ് മുൻ ഭരണസമിതി ചെയ്തത്. പുതിയ ഭരണസമിതി അധികാരമേറ്റെങ്കിലും റോഡിലെ കുഴികളടയ്ക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 ആലക്കോട്. രാജ്യത്തെയും വിവിധ ജനവിഭാഗങ്ങളെയും അടുത്തറിയാൻ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്കുള്ള സൈക്കിൾ യാത്രയിലാണ് രണ്ട് യുവാക്കൾ. പാലക്കാട് സ്വദേശി ശ്രീജിത്തും തിരുവനന്തപുരം സ്വദേശി ജിബിൻ ജോർജുമാണ് സൈക്കിൾ സവാരിയിലൂടെ ശ്രദ്ധേയരാകുന്നത്. പട്ടാമ്പിക്കാരൻ ശ്രീജിത്തും തിരുവനന്തപുരം സ്വദേശി ജിബിൻ ജോർജും അവിചാരിതമായാണ് കണ്ടുമുട്ടിയത്. സൈക്കിൾ കാശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങിയ ഇരുവരും കോഴിക്കോട് വെച്ചാണ് കണ്ടുമുട്ടിയത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് എത്തിയപ്പോഴാണ് ജിബിനെ മീറ്റ് ചെയ്യുന്നത്. ജിബിനും ഇതുപോലെ ഒരു വോളണ്ടിയർ റൈഡിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ ആക്സിഡന്റലി കോഴിക്കോട് വെച്ച് മീറ്റ് ചെയ്യായിരുന്നു. പിന്നെ നമ്മളെ ലക്ഷ്യം ഒന്നായതുകൊണ്ട് നമ്മൾ കുറച്ച് പേരെ ഒരുമിച്ച് പോകാനുള്ള പ്ലാനിങ്ങിൽ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ യാത്ര ആയാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 8 ദിവസമായി. ഇപ്പോൾ കേരളം വിടേണ്ട സമയമായി. എന്നാലും ഇതുവരെ കണ്ണൂർ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് എക്സ്പ്ലോറൊക്കെ ചെയ്ത് തന്നെയാണ് പോകുന്നത്. കാരണം യാത്ര തുടങ്ങിയതല്ലേ, അപ്പോൾ സ്ഥലങ്ങൾ കണ്ടില്ലെങ്കിൽ ഇനി പിന്നെ ചെയ്ത യാത്രയ്ക്ക് ഒരു ഇതില്ല. അതെ, കാശ്മീരിലെത്തിയാൽ നോർത്ത് ഈസ്റ്റ്, ഒറീസ, ആന്ധ്ര തുടങ്ങിയ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് സൈക്കിളിൽ തന്നെ ഇവർ കേരളത്തിലേക്ക് മടങ്ങും. ന്യൂസ് 18 കണ്ണൂർ. ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഇടതു സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ 50 കോടി വകയിരുത്തിയ ഇടുക്കി കല്ലാർകുട്ടി നത്തുകല്ല് റോഡിന്റെ പുനർനിർമ്മാണം ഇതുവരെ തുടങ്ങിയില്ല. കാൽനട പോലും സാധ്യമല്ലാത്ത വിധം തകർന്നിരിക്കുകയാണ് റോഡ്. 2016-17 വർഷത്തെ ബജറ്റിലാണ് മന്ത്രി എം എം മണിയുടെ മണ്ഡലത്തിലെ കല്ലാർകുട്ടി നത്തുകല്ല് റോഡിന്റെ പുനരുദ്ധാരണത്തിന് 50 കോടി രൂപ വക കൊള്ളിച്ചത്. ഒരു വർഷത്തിനുശേഷം റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും വലിയ പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ അവസാന ബജറ്റ് അവതരിപ്പിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയാത്തത് മനഃപൂർവ്വമായ വീഴ്ചയാണെന്നാണ് ആരോപണം. ഈ ഗവൺമെന്റ് കടന്നുപോകാൻ കേവലം മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും ആ റോഡ് യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ ഇന്ന് ഇടതുപക്ഷത്തിന്റെ ആളുകൾ തയ്യാറാവുന്നില്ല. എം എം മണി മന്ത്രിയായതിനുശേഷം പണിക്കൻകുടിയിൽ നൽകിയ സ്വീകരണത്തിലാണ് കല്ലാർകുട്ടി നത്തുകല്ല് റോഡ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. തുടർന്ന് മന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്താണ് 50 കോടി രൂപ റോഡിന്റെ നിർമ്മാണത്തിനായി നീക്കിവെച്ചത്. 2017 ഡിസംബറിൽ ഒരു സ്വകാര്യ കമ്പനി റോഡിന്റെ സർവേ നടത്തിയത് മാത്രമാണ് പിന്നീടുണ്ടായത്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇതിനിടെ റോഡ് തകർന്ന് കാൽനട പോലും സാധ്യമല്ലാത്ത സ്ഥിതിയിലുമായി. പ്രളയത്തിൽ തകർന്ന ഭാഗം പോലും നന്നാക്കാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഹൈറേഞ്ചിലെ രണ്ട് പ്രധാന വാണിജ്യ മേഖലകളായ കട്ടപ്പനയെയും അടിമാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലാർകുട്ടി നത്തുകല്ല് റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കല്ലാർകുട്ടി. കോഴിക്കോട് ഏളേറ്റിൽ വട്ടോളിയിൽ പഞ്ചായത്ത് റോഡ് കയ്യേറി ഗേറ്റ് നിർമ്മിക്കാൻ ശ്രമമെന്ന പരാതി. പ്രശ്നത്തിൽ ഇടപെട്ട CPM പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തെന്നും പരാതിയുണ്ട്. എളേറ്റിൽ വട്ടോളി വീണപാറയിലെ പൊതുറോഡ് സ്വകാര്യ വ്യക്തി കയ്യേറാൻ ശ്രമിക്കുന്നുവെന്നാണ് പരാതി. എളേറ്റിൽ വട്ടോളിയിൽ നിന്ന് നരിക്കുനിയിലേക്കുള്ള റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് ഗേറ്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. കോടതി വിധിയുടെ പേരിലാണ് റോഡ് കയ്യേറ്റമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ ഗേറ്റിടാൻ വന്നപ്പം നാട്ടുകാരെല്ലാം പാടെ വന്ന് തടഞ്ഞ്, അങ്ങനെ പിന്നെ തൽക്കാലം പോലീസ് വന്ന് പോലീസ് ഇടപെട്ട് പോലീസ് തൽക്കാലം നിർത്തിയപ്പിച്ച് വിടുന്ന് പോവുകയാണ് ഉണ്ടായത്. കിഴക്കോത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും KCB ഓഫീസും വീടുകളുമെല്ലാം വിവാദത്തിലായ റോഡിലാണ്. CPM കിഴക്കോത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസും ഈ റോഡിലാണ്. പ്രശ്നത്തിൽ ഇടപെട്ട തന്നെ കയ്യേറ്റം ചെയ്തതായി CPM ഏരിയ കമ്മിറ്റി അംഗം NK സുരേഷ് പറഞ്ഞു. അവിടെ വായപ്പുറത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു കക്ഷി ഈ ഹോസ്പിറ്റലിലേക്കുള്ള റോഡ് ഗേറ്റിട്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി വന്നതാണെന്നും ഇവിടേക്ക് അങ്ങനെ കടക്കാൻ പാടില്ല എന്നും പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തുകയും ഞാൻ അവിടേക്ക് പോകുന്നത് തടസ്സപ്പെടുത്തി എന്നെ ഉന്തി നിലത്ത് തള്ളിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും അടിക്കുകയും കൊലപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത്. NK സുരേഷിനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ എളൈറ്റിൽ വട്ടോളിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ന്യൂസ് 18 എളൈറ്റിൽ.
കാരശ്ശേരി പഞ്ചായത്തിലെ കുടുംബശ്രീ വനിതകൾ തുടക്കം കുറിച്ച ഇരുവഴിഞ്ഞി തീർത്ഥം കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം 2 വർഷം പിന്നിട്ടു. നിരവധി പ്രതിസന്ധികൾ മറികടന്നാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വനിതകൾക്കായി ആരംഭിച്ച ഇരുവഴിഞ്ഞി തീർത്ഥം കുടിവെള്ള പദ്ധതി വിജയകരമായ 3ാം വർഷത്തിലേക്ക്. 2019 25 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്തിലെ മാന്ത്രയിൽ പദ്ധതി ആരംഭിച്ചത്. 875,000 രൂപ പഞ്ചായത്ത് വിഹിതവും 875,000 രൂപ ലോണും 2.5 ലക്ഷം ഗുണഭോക്തൃ വിഹിതവുമായാണ് പദ്ധതി ആരംഭിച്ചത്. ബാക്കി 5 ലക്ഷം അനുബന്ധ സൗകര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്താനായില്ലെങ്കിലും ഗുണമേന്മയും വിലക്കുറവും തിരിച്ചറിഞ്ഞതോടെ വെള്ളത്തിന് ആവശ്യക്കാരും വർദ്ധിച്ചു. ഇപ്പോൾ മുക്കം നഗരസഭ, കുന്നമംഗലം, ഓമശ്ശേരി, തിരുവമ്പാടി, കാരശ്ശേരി പഞ്ചായത്തുകളിലായി 10,000 ലിറ്ററോളം വെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിയായി ഇത് മാറി. സമീപത്തെ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും ആവശ്യക്കാരെത്തുന്നുണ്ട്. 2 വർഷമായി ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഞങ്ങൾ കാരശ്ശേരി പഞ്ചായത്ത്, കുന്നമംഗലം, തിരുവമ്പാടി, ഓമശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. പദ്ധതിക്കെതിരെ നിരവധി ദുഷ്പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും നിരവധി ബോട്ടിലുകൾ നശിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായതായും ഇവർ പറയുന്നു. കുടുംബശ്രീ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാതൃകാപരമായ പദ്ധതിയാണിതെന്ന് CDS ചെയർപേഴ്സൺ മിനി കണ്ണങ്കര പറഞ്ഞു. വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ളൊരു പദ്ധതിയായിട്ടാണ് അത് നടന്നു വരുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ഈ പദ്ധതിക്കെതിരെ ഉയർന്നു വന്നെങ്കിലും ഈ 4 കുടുംബശ്രീ വനിതകളും നല്ല രീതിയിൽ ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത്. 20 ലിറ്റർ വെള്ളത്തിന് 40 രൂപയാണ് ഈടാക്കുന്നത്. പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും വെള്ളം വിതരണം ചെയ്യുന്നതുമെല്ലാം കുടുംബശ്രീ പ്രവർത്തകർ തന്നെ. നിരവധി വൻകിട കമ്പനികളുടെ വെല്ലുവിളികൾ മറികടന്ന് 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ വനിതകൾ ഏറെ പ്രതീക്ഷയിൽ തന്നെയാണ്. News 18 കാരശ്ശേരി. പാഴ്ക്കുപ്പികളിൽ ലോകാത്ഭുതങ്ങൾ ഒരുക്കി ശ്രദ്ധേയായിരിക്കുകയാണ് കൊടുവള്ളി സ്വദേശിനി ഫാത്തിമ ഷിഫാന. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഫാത്തിമ. ഉപയോഗശേഷം ഉപേക്ഷിക്കുന്ന കുപ്പികൾക്ക് വർണ്ണം നൽകി വിസ്മയം തീർക്കുകയാണ് കൊടുവള്ളി മാനിപുരം സ്വദേശിനി ഫാത്തിമ ഷിഹാന. ഫാത്തിമയുടെ സൃഷ്ടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 7 ലോകാത്ഭുതങ്ങളുടെ ചിത്രങ്ങളും കുറിപ്പും 7 കുപ്പികളിലൊരുക്കിയാണ് ഫാത്തിമ ഷിഫാന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പം ഞാൻ കരുതി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഈ ലാസ്റ്റ് November 18 അവർ റെക്കോർഡ് കൺഫേം ചെയ്തിട്ട് എനിക്ക് മെയിൽ അയച്ചു. ചെറുതിലെ ആർട്ടിനോടൊക്കെ നല്ല താല്പര്യമാണ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ആയതോടുകൂടി വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പം ചെറുതായിട്ട് ഇങ്ങനെ വരക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. കാലിഗ്രഫി, ബർത്ത്ഡേ ഗിഫ്റ്റ് മേക്കിംഗ്, ബേക്കിംഗ് എന്നിങ്ങനെ ഷിഫാനയുടെ കയ്യെത്താത്ത മേഖലകളില്ല. മുക്കം ഓർഫനേജ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കലാകാരി നിരവധി അവാർഡുകളും നേടി. ബോട്ടിൽ ആർട്ടുകൾക്കും നിർമ്മിതികൾക്കും നിരവധി ആവശ്യക്കാരുള്ളതിനാൽ ഇതിൽ നിന്ന് വരുമാനവും ലഭിക്കുന്നുണ്ട്. News 18 കൊടുവള്ളി. ഇൻക്വസ്റ്റ് ഫോട്ടോ എടുക്കാൻ മലപ്പുറം തിരൂരിലെ പോലീസുകാർ സമീപിക്കുന്ന ഒരേ ഒരു ഫോട്ടോഗ്രാഫറാണ് തിരൂരിലെ സ്വന്തം ബാവാക്ക. 69ാം വയസ്സിലും പോലീസുകാരുടെ വിളിക്കപ്പുറത്തെത്തുന്ന അബ്ദുൾ റഷീദ് എന്ന ബാവാക്കയെ പരിചയപ്പെടാം ഇനി. നടുവിലങ്ങാടി പാലക്കാവളപ്പിൽ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞാൽ തിരൂരുകാർക്ക് അത്ര പരിചയമുണ്ടാകില്ല. എന്നാൽ ബാവാക്ക എന്നാൽ ഏതൊരാൾക്കും അറിയാം. ക്യാമറയും കഴുത്തിൽ തൂക്കി 69ാം വയസ്സിലും ഫോട്ടോയെടുക്കാൻ തിരൂരിന്റെ സ്വന്തം ബാവാക്ക മുന്നിലുണ്ടാകും. പോസ്റ്റ്മോർട്ടത്തിന് മുന്നോടിയായി മൃതദേഹങ്ങളുടെ ഫോട്ടോയെടുക്കാൻ പോലീസുകാർ സമീപിക്കുന്നതും ബാവാക്കയെ തന്നെ. ഫോട്ടോഗ്രാഫറായിരുന്ന ഉപ്പയെ സഹായിക്കാൻ ഒരു ഞായറാഴ്ച സ്റ്റുഡിയോയിലെത്തിയതാണ് വഴിത്തിരിവായത്. ഉപ്പയുടെ അസാന്നിധ്യത്തിൽ മൃതദേഹത്തിന്റെ ചിത്രം ക്യാമറയിൽ താൻ പകർത്താമെന്ന് പറഞ്ഞ 10 വയസ്സുകാരന്റെ ആത്മവിശ്വാസവും ധൈര്യവും തന്നെയാണ് ഫോട്ടോഗ്രാഫിയിൽ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ 69കാരന് ഇപ്പോഴുമുള്ളത്. ഇപ്പോൾ സ്റ്റുഡിയോ ഇല്ലെങ്കിലും എൻ്റെ നമ്പർ അവരെടുത്തുണ്ട്. എല്ലാവരും നമ്പറുണ്ട്. കൽപ്പഞ്ചേരി പോലീസ്, താനൂർ പോലീസ്, കുറ്റിപ്പുറം പോലീസ്, വളാഞ്ചേരി പോലീസ്, ഇവരൊക്കെ എൻ്റെ നമ്പർ, ഫോൺ നമ്പർ അവരെടുത്തുണ്ട്. ആയിരക്കണക്കിന് ഇൻക്വസ്റ്റ് ഫോട്ടോകളാണ് ഇക്കാലയളവിൽ ബാവാക്ക പകർത്തിയത്. സേവനത്തിനപ്പുറം ക്യാമറയും ഫോട്ടോഗ്രാഫിയും ബാവാക്കയ്ക്ക് ജീവിതത്തിൽ മാറ്റി നിർത്താനാകില്ല. എത്ര തിരക്കാണെങ്കിലും മിനിറ്റുകൾ കൊണ്ട് സഹായത്തിനായി എത്തുന്ന ബാവാക്ക പോലീസുകാർക്കിടയിലെ പ്രിയ ഫോട്ടോഗ്രാഫറാണ്. News 18 തിരൂർ. ഇതോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com